നമസ്കാരം ്രശ്നങ്ങൾ നേരിടുന്ന മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെറീഫിന്റെ ശരീരത്തിൽ എത്തിയിട്ടുണ്ട് എന്ന ആരോപണവുമായി മുതാഹിദ മൂവ്മെന്റ് സ്ഥാപകൻ അൽതാഫ് ഹുസൈൻ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ട്വിറ്ററിലൂടെയാണ് അദ്ദേഹം ഗുരുതരമായ ഈ ആരോപണം ഉന്നയിച്ചത് ഷെറീഫിന്റെ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറഞ്ഞ നിലയിലാണ് സ്ലോ പോയിസൺ ആയി ഉപയോഗിക്കുന്ന പൊളോണിയത്തിന് പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയ്ക്കാനുള്ള സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു പ്രത്യേകം റേഡിയോ ആക്റ്റീവ് ലബോറട്ടറിക്ക് മാത്രമേ ഇത് പരിശോധിച്ച് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യാൻ രഹസ്യമായി ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് പൊളോണിയം എന്നായിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായത് ഇതേ തുടർന്ന് വലിയ ചർച്ചകളാണ് നടന്നത് ഈ മാസം രണ്ടിന് പുറത്തുവിട്ട ട്വീറ്റ് വിവാദമായതോടുകൂടി ഫോളോണിയം തികഞ്ഞ ഒരു വിഷമാണ് എന്ന ലേഖനവും ഹുസൈൻ ഇതിനു പുറകെ പുറത്തുവിട്ടിരുന്നു ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ലാഹോറിലെ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടിരുന്ന അറുപത്തൊമ്പതുകാരനായ ഷെറീഫിനെ ബുധനാഴ്ച ഡിസ്ചാർജ് ചെയ്യുകയാണ് ഉണ്ടായത് ഹൃദയാഘാതത്തിനൊപ്പം രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയുകയും ചെയ്തതോടുകൂടി ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സ്വന്തം വസതിയിലേക്ക് ഷെരീഫിനെ കൊണ്ടുപോയി എങ്കിലും വീട്ടിലൊരു ഐ സിയു ക്രമീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ചികിത്സ ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് പ്ലേറ്റ്ലെറ്റിന്റെ എണ്ണം കുറവായതിനാൽ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത മുൻനിർത്തിക്കൊണ്ട് സന്ദർശകരെ എല്ലാം ഇങ്ങോട്ട് വിലക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി നാലിൽ പലസ്തീൻ പ്രസിഡന്റായിരുന്ന യാസർ അറഫാത്തിന്റെ മരണത്തിന് കാരണമായതും ഇതേ പോളോണിയമാണെന്ന റിപ്പോർട്ടുകളും ഇതിനു പുറകെ പുറത്തു വരികയുണ്ടായി രണ്ടായിരത്തി നാലിൽ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ നേതാവ് യാസർ അറാഫത്തിനെ വധിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് പൊളോണിയം നൽകപ്പെട്ടതായി അൽ ജസീറ നടത്തിയ അന്വേഷണത്തിലാണ് വെളിപ്പെട്ടിരുന്നത് യാസർ അറഫാത്തിന്റെ ശരീരത്ത് നിന്നെടുത്ത സാമ്പിളുകളിൽ നടത്തിയ പരിശോധനകളിൽ സാധാരണഗതിയിൽ കണ്ടെത്തുന്നതിൻ്റെ എത്രയോ ഇരട്ടി പോളോണിയം മൂലകത്തിന്റെ സാന്നിധ്യം കണ്ടെത്തുകയുണ്ടായിരുന്നു ഒരു കൊലപാതകത്തിന്റെ സാധ്യതയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഏതാണ്ട് അതേ തന്ത്രമാണ് നവാസ് ഷെരീഫിനെതിരെയും പ്രയോഗിക്കപ്പെട്ടത് ഇതാണ് അൽതാഫ് ഹുസൈന്റെ ആരോപണം ഈ ആരോപണമാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് പോളോണിയം ബാധിച്ചാൽ ഒരാൾ വളരെയധികം വേദന അനുഭവിച്ച് പതുക്കെ മരണപ്പെടുമെന്നാണ് റിപ്പോർട്ടുകൾ നവാസ് ഷെരീഫിൻ്റെ രക്തത്തിൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വല്ലാതെ കുറഞ്ഞിട്ടുമുണ്ട് അത് പൊളോണിയം വിഷബാധയുടെ പ്രഥമവും പ്രധാനവുമായ ഒരു ലക്ഷണമാണ് ഈ റേഡിയോ ആക്റ്റീവ് വിഷവസ്തു ആദ്യം ആക്രമിക്കുന്നത് രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളെ ആയിരിക്കും അത് രക്തപരിശോധനയിലൂടെ കണ്ടെത്തണം എങ്കിൽ ആയ ഇന്റർനാഷണൽ റേഡിയോ ആക്റ്റീവ് ലബോറട്ടറിയിൽ തന്നെ അത് പരിശോധിക്കുകയും വേണം അല്ലാതെ സാധാരണ ഡോക്ടർമാർക്കൊന്നും കണ്ടെത്താൻ സാധിക്കില്ല അറാഫത്തിന് പുറമെ ഐറിൻ ജോലിയറ്റ് ക്യൂറി അലക്സാണ്ടർ ലിറ്റ്വിനോ എന്നിവർ ഇതേ വിഷമേറ്റു മരിച്ചവരാണെന്നും ഹുസൈൻ അദ്ദേഹത്തിന്റെ ട്വീറ്റിലൂടെ പറയുന്നുണ്ട് ആവർത്തന പട്ടികയിൽ എൺപത്തിനാലാമത് വരുന്ന മൂലകമാണ് പൊളോണിയം ഈ മൂലകം കണ്ടെത്തിയ മേരി ക്യൂറിയുടെ ജന്മനാടായ പോളണ്ടിനെ സൂചിപ്പിക്കാനാണ് പൊളോണിയം എന്ന പേര് നൽകപ്പെട്ടിരിക്കുന്നത് വളരെ ശക്തമായ റേഡിയോ ആക്ടിവിറ്റി ഉള്ള ഈ മൂലകം മനുഷ്യ ശരീരത്തെ മാരകമായി ബാധിക്കുന്ന ഒരു കാളകൂട വിഷമാണ് പൊളോണിയം വിഷബാധയായി സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക പദം അക്യൂട്ട് റേഡിയേഷൻ സിൻഡ്രോം എന്നതാണ് വിഷബാധയേറ്റാൽ ഉണ്ടാകുന്ന ആദ്യത്തെ ലക്ഷണങ്ങൾ ഛർദി അകാരണമായ മെലിച്ചിൽ കടുത്ത വയറിളക്കം എന്നിവയാണ് ഇതിനൊപ്പം ദിവസങ്ങൾ കഴിയന്തോറും ശക്തമായ മുടികൊഴിച്ചിലും മച്ചാക്ഷയം എന്നിവയും ഉണ്ടാകും അതിൽ നിന്നും കര കയറാനാകാതെ ഏതാനും ആഴ്ചകളോ മാസങ്ങളോ മാത്രമേ ഈ വിഷബാധിതൻ ജീവിക്കുകയുള്ളൂ രണ്ടായിരത്തി ആറിൽ റഷ്യയിൽ നിന്ന് ജീവനും കൊണ്ടോടി ബ്രിട്ടനിൽ രാഷ്ട്രീയ ഭയം നേടിയ അലക്സാണ്ടർ ലിറ്റ്വിനെങ്കോ എന്ന മുൻ കെ ജി ബി ചാരനെ റഷ്യ തന്നെ വധിച്ചത് പൊളോണിയം പ്രയോഗിച്ചുകൊണ്ടാണ് പൂർണ്ണ ആരോഗ്യവാനായിരുന്ന ലിറ്റ്വീനെങ്കോ പെട്ടെന്നൊരു നാൾ അപ്രതീക്ഷിതമായി അസുഖബാധിതനാവുകയും ആഴ്ചകൾ നീണ്ട ആശുപത്രിവാസത്തിനൊടുവിൽ മരണത്തിന് കീഴടങ്ങുകയുമായിരുന്നു ഓട്ടോപ്സി റിപ്പോർട്ടുകൾ പ്രകാരം പൊളോണിയം ഇരുന്നൂറ്റി പത്ത് കലർന്ന ചായയാണ് ലിറ്റ്വിനെങ്കോയുടെ ജീവനെടുത്തത് ബ്രിട്ടനിലേക്ക് രഹസ്യമായി കടന്നു ചെന്ന് റഷ്യൻ ഏജന്റുകൾ നടത്തിയ ഈ കൊലപാതകം റഷ്യയും ബ്രിട്ടനും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ കാര്യമായ ഉലച്ചിലുകളാണ് ഉണ്ടാക്കിയത് പൊളോണിയം അത് ചെന്നെത്തുന്ന മനുഷ്യ ശരീരത്തിലെ ഡി എൻ എ നശിപ്പിക്കുകയും ക്യാൻസറിന് കാരണമാകുകയും ചെയ്യും ശ്വസിച്ചാൽ ശ്വാസകോശ അർബുദം തന്നെ ഉണ്ടാകുമെന്നതാണ് ഉറപ്പാക്കുന്നത് ഭക്ഷണത്തിലൂടെയാണ് അകത്തെത്തുന്നത് എങ്കിൽ കുടൽ കരൾ കിഡ്നി മജ്ജ തുടങ്ങിയ എവിടെയെങ്കിലും ക്യാൻസർ വരും ഏഴു വർഷത്തെ കഠിന തടവ് അനുഭവിച്ചുകൊണ്ട് കോട്ടലക്പത്തിലെ ജയിലിലായിരുന്ന നവാസ് ഷെറീഫിനെ അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് സർവീസസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഐ സി അഡ്മിറ്റ് ചെയ്തിരുന്നത് കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തെ സ്വന്തം വീട്ടിനുള്ളിൽ ഐ സി സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് അങ്ങോട്ട് മാറ്റുകയായിരുന്നു നവാസിന്റെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഇപ്പോഴും വളരെ കുറവാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സന്ദർശകർക്ക് സമ്പൂർണ്ണ വിലക്കുമാണ് പൊളോണിയം എന്ന മാരകവിഷം മനുഷ്യ ശരീരത്തിലേറ്റാൽ അതിന്റെ ദൂഷ്യഫലങ്ങൾ പൂർണ്ണമായും നീക്കാൻ പോന്ന ഒരു മരുന്നും ഇന്നുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത ആശുപത്രിയിൽ കിടത്തി പരിചരണങ്ങൾ നൽകിയാൽ അവസാന ദിവസങ്ങളിലെ വേദനയും ദുരിതങ്ങളും ചെറിയ തോതിലെങ്കിലും നിയന്ത്രണ വിധേയമാക്കാം മാത്രം മരണം വേദന കുറഞ്ഞതാക്കാം മാത്രം അൽതാഫ് ഹുസൈന്റെ വാക്കുകളിൽ സത്യമുണ്ടെങ്കിൽ നവാസ് ഷെരീഫും തന്റെ ജീവിതത്തിലെ ആ ഘട്ടത്തിലൂടെയാണ് കടന്നു ഇപ്പോൾ ലഭിക്കുന്ന വിലയിരുത്തലുകൾ